അങ്ങ് ഞങ്ങളോട് പറയുന്നു, ഹൃദയശാന്തതയും എളിമയുമുള്ളവനാ അങ്ങ്. ഇന്ന് പ്രത്യേകിച്ച് തിരുസഭ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോ ഞങ്ങളുടെ ഹൃദയവും എളിമ നിറഞ്ഞ വിനീതമായ ഹൃദയമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തിരുഹൃദയ നാഥനായ ഈശോയെ, ഈ പരിശുദ്ധ കുർബാന നിൻ്റെ തിരുഹൃദയമാണ്, നിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ്. ഈശോയെ, ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളോട് കാരുണ്യം കാണിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, ശൂന്യവൽക്കരിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയ്ക്ക് നമ്മളെ തന്നെ ഈ തിരുഹൃദയ തിരുനാളിൻ്റെ ദിവസം നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ഈശോ നൽകുന്ന വചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1:3:20. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമാധാനം കണ്ടെത്താം. ഇന്ന് ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയത്തിന് സമാധാനമില്ലാതെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ, ഹൃദയം നൊമ്പരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിൻ്റെ ഹൃദയം നിന്നെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ, നിൻ്റെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിനായിട്ട് സമർപ്പിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ മാത്രമാണ് നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ. ഈശോ ഓർമ്മപ്പെടുത്തുന്ന 4 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. 1, ഈശോ നമ്മോട് പറയുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും, എത്ര വലിയ പാപിയാണെങ്കിലും, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. തൻ്റെ പ്രിയപുത്രനായ ഈശോയെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നു. 2, ഈശോ നമ്മോട് പറയുന്നു, നമ്മുടെ പാപാവസ്ഥ, നീ പാപിയാണെങ്കിലും രോഗിയാണെങ്കിലും നിൻ്റെ ഏത് പാപവും എത്ര വലിയ പാപവും ഈശോയ്ക്ക് സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക. അവിടുന്ന് നമ്മുടെ പാപം മോചിക്കും. 3, ഈശോ നമ്മോട് പറയുന്ന സന്ദേശം വിശ്വാസവും മാനസാന്തരവുമാണ്. യേശു നിൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് നിന്നെ രക്ഷിച്ചുവെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും യേശുവിനെ രക്ഷകനും നാഥനുമായി നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുരക്തത്താൽ നിൻ്റെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയുകയും ചെയ്യുക. അങ്ങനെ നീ മാനസാന്തരപ്പെടുക. 4, ഈശോ നമുക്ക് പറയുന്ന, ഈശോ നൽകുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14:27 നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. ലോകം തരുന്ന പോലെയല്ല, ഈശോ നൽകുന്ന സമാധാനം ഈശോയുടെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് പാപത്തെയും തിന്മയെയും അതിജീവിക്കാൻ വേണ്ട ശക്തി നമ്മുടെ ഹൃദയത്തിന് ലഭിക്കുന്നത്. നാം നിരന്തരം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ ഞാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിൽ ശക്തിപ്പെടുമ്പോൾ നിൻ്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കും. സ്നേഹമുള്ളവരെ, ഈ തിരുഹൃദയ മാസം സഭ തിരുഹൃദയത്തിനായി സമർപ്പിക്കപ്പെട്ട മാസം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ നൊമ്പരങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മെ ഏവരെയും അനുഗ്രഹിക്കാൻ ആശീർവാദം സ്വീകരിക്കാം.